ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ഇല്ലിപ്പിലാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വേങ്ങരേൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. മുബഷിറാനെ കാണാൻ വന്നതാണ്. നമ്മൾ കറക്റ്റ് ഒരു വർഷത്തിൻ്റെ അടുത്തായി ഉണ്ടാവും. ഇവിടെ വന്നിരുന്നു, വീഡിയോ ഒക്കെ എടുത്തിരുന്നു മുബഷിറാൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മുബഷിറാക്ക് കാഴ്ചാ ബുദ്ധിമുട്ടാണ്, ഓക്കെ, രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തി ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തതായിരുന്നു. പക്ഷേ അവളുടെ കല്യാണം ഇതുവരെ റെഡിയായില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടെ വന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ കല്യാണം നടത്തേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാം മുബഷിറ, എന്തൊക്കെയാണ്? സുഖം. അപ്പോൾ ഒരു വർഷമായില്ലേ ഏകദേശം? നമ്മള് വീഡിയോ എടുത്ത് പോയിട്ടില്ല. 10 മാസം അല്ലേ? അപ്പോൾ വാ, ഒന്ന് ഇവിടെ ഇരുന്ന് പറയാം നമുക്ക്. മുബഷിറ, എന്താ ഇപ്പം പറയാന്ന് ആലോചിക്കുന്നേ? കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലേ. ഇതിലിപ്പോ എന്താ പറയാന്ന് അവള് ചോദിച്ചേ. അത് സാരല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചു നേരം പറയാം അല്ലേ. അപ്പോ മുബഷിറ, ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ക്ലാസ് ഞാൻ അപ്പോഴും കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കാണ്, എക്സാംസിന് വേണ്ടിട്ടുള്ള. ഇപ്പൊ സിവിൽ സർവീസ് ആണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു ചെറിയ സർവീസിൽ ഇരുന്നോണ്ടാണെങ്കിലും ട്രൈ ചെയ്യാലോ. അതെ, തീർച്ചയായും. കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിക്ക് ഗവൺമെന്റ് ജോലി കയറണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതാകുമ്പോ നമ്മള് പെർമനന്റ് ആയല്ലോ. നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നല്ലേ. പ്ലസ് ടു എന്നാണ് കാഴ്ച പോയത്. അപ്പൊ അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തു, പിന്നെ പി ജി ചെയ്തു, പിന്നെ അതിന് ശേഷമാണ് കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ ചെയ്ത്, എൻ വി ഡി അങ്ങനെ ഇതൊക്കെ ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് കോച്ചിങ്ങിന് ഇരുന്നത്. അപ്പൊ എനിക്ക് പെർമനന്റ്, ഇപ്പൊ നമ്മൾ ഇപ്പൊ കണ്ണിന് ഹോസ്പിറ്റലിൽ പോകണ്ടേ, ട്രീറ്റ്മെന്റ് ചെയ്യണ്ട, അപ്പൊ അതിന്റെ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ ആ പഠിത്തത്തിനെല്ലാത്തിനും എന്താ ട്രീറ്റ്മെന്റ്? കണ്ണിന്റെ അസുഖം ഗ്ലോക്കോമയാണ്. അപ്പൊ നമ്മള് അതിന് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. അതൊരു ക്രോണിക് ആയിട്ടുള്ള, അതായത് അത് ട്രീറ്റ്മെന്റ്, ഇപ്പൊ നമ്മള് ഷുഗർ ഒക്കെ പോലെ തന്നെ നമ്മള് മെഡിസിൻ യൂസ് ചെയ്യണം, ഇല്ലത് നിലനിന്ന് പോവാന്. കാഴ്ച പറഞ്ഞാല് ജസ്റ്റ് ഒരാളുണ്ട്, ഇപ്പൊ അത്ര ഒരു ഇതുള്ളൂ. അപ്പൊ ഒരാള് മുമ്പിൽ നിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിഴല് പോലെ, അല്ലാണ്ട് വ്യക്തമാവൂല. അതെ അതെ, ആ ഒരു ഇതാണത്. അപ്പോ ഇത് എന്ന് പറഞ്ഞാല് പിന്നെ ഈ കണ്ടിന്യൂ ആയിട്ട് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലേ. പക്ഷെ എനിക്ക് ആദ്യമൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, കാഴ്ചയൊക്കെ നോർമല്. പിന്നെ ഒരു പ്ലസ് ടു ഒരു പകുതി ഒക്കെ ആയ സമയത്ത് ഒരു ഛർദ്ദിൽ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇത്ര ഇതായത്. അപ്പൊ പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഒരു മാറി നിക്കോ അങ്ങനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മള് സിറ്റുവേഷൻ വന്നു, അതിന് നമ്മള് കോപ്പ് ചെയ്യണല്ലോ, എന്തായാലും നമുക്ക് സർവൈവ് ചെയ്യണല്ലോ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സ് ആണെങ്കിലും ഉമ്മ ആണെങ്കിലും എല്ലാരും. ആ സമയത്ത് അനിയത്തി എൽ കെ ജിയിലാണ്, അവള് ഓരോ അക്ഷരങ്ങൾ വായിച്ചു തന്നിട്ട് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. അങ്ങനെ അതെ, തീർച്ചയായിട്ടും ഇന്ന് അവിടെ ഈ ലെവലിൽ എത്തിയത് ഓളെ കഷ്ടപ്പാടും പഠിക്കണം എന്നുള്ള ഒരു ആർജവത്തോടുകൂടി തന്നെയാണ്. അപ്പോ തീർച്ചയായും നെറ്റ് ഉണ്ട് അല്ലേ. പി ജി കഴിയണതിന് മുമ്പ് തന്നെ ക്വാളിഫൈ ചെയ്തോണം. അപ്പൊ എനിക്ക് പെർമനന്റ് ആയിട്ട് ഒരു ജോലി വേണം, നമ്മള് വേറെ ഒന്നിലേക്ക് തിരിഞ്ഞു. നമുക്ക് ഓൾറെഡി സ്ലോ ആണല്ലോ, നമ്മള് പഠിക്കും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടല്ലോ ഇത്ര ഇതായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ജോലി കേറിയിരുന്നിട്ട് ഇതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ കുറച്ചും കൂടെ നമുക്ക് സമയം എടുക്കാ ഒക്കെ പോയി. അപ്പൊ ഇരിക്കുമ്പോ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിക്ക് കേറിയാലേ ആ ജോലി ഇരുന്ന് ശ്രമിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം പെർമനന്റ് ആണല്ലോ. പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലി കയറി കഴിഞ്ഞാൽ മാക്സിമം ഒരു വർഷം. അപ്പൊ നമ്മൾ അവിടുന്ന് മാറണം. അപ്പോ മുബഷിറ, നമ്മള് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ കോളുകള് പിന്നെ എന്താ വന്നിരുന്നു, എന്താ സ്ഥിതി? വന്നത് പറഞ്ഞാല് ഭയങ്കര ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ഒരു 38-40 അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 26, അന്ന് എനിക്ക് 25 വയസ്സായിരുന്നു, ഇപ്പൊ 26 ആയി. ഇപ്പോഴും പറയാണ്, 26 മുതല് സെയിം ഏജ് ആണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. 26 മുതല് ഒരു 30-31 വരെയുള്ള ഒരു ഏജ് ഗ്യാപ്പിന്റെ ഉള്ളിൽ ആൾക്കാർ വിളിക്കണതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഒരു 32-33 ഒക്കെ ആവാ, പിന്നെ നമ്മളെ വേറെ കാര്യങ്ങളൊക്കെ
നമ്മളെ സപ്പോർട്ട്, വീട്ടുകാരുടെ അവരെ വീട്ടുകാരെ അങ്ങനെ ഫുൾ നമുക്കൊരു ഓക്കെ വരുവാണെങ്കിൽ ഒരു 33 വരെ, അല്ലെങ്കിൽ 32 വരെ മാക്സിമം നോക്കാം. പിന്നെ സെക്കൻഡ് മാരേജ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് താല്പര്യമില്ല. അതായത് നിലവിൽ ഭാര്യ ഉള്ളവര്, നിലവിൽ ഭാര്യ ഉള്ളവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഭാര്യ ഉള്ള ആൾക്കാര് വേറെ ആളെ നോക്കുമ്പോ എന്താ, അത് അതിനോട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ എന്താന്ന് വെച്ചാ, രണ്ടു കൈയും കൊട്ടാതെ എന്തായാലും ശബ്ദം ഉണ്ടാവൂലല്ലോ. അപ്പൊ അത് പിന്നെ അതുമല്ല, ഇവര് വീട്ടിൽ വന്നു പോവാ, ഇവര് വീട്ടിൽ വന്നു പോയി എല്ലാ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി, പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ അതിനൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ ആദ്യ ഭാര്യ അറിയാതെ ആയിരിക്കും ഈ കല്യാണം അയക്കുന്നത്. അപ്പൊ ആദ്യ ഭാര്യ അറിഞ്ഞാല് പിന്നെ അവരുടെ അഡ്രസ് ഉണ്ടാവില്ല, അവര് പ്രയോറിറ്റി കൊടുക്കുക ആദ്യ ഭാര്യക്ക് തന്നെയാണ്. പിന്നെ ഉമ്മാരും ഉപ്പാരും ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചു, വീട്ടിൽ ആരും ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചിരുന്നു. അങ്ങനത്തിനോടും എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്താന്ന് വെച്ചാ, പിന്നെ എന്താ വിളിച്ചത്, പിന്നെ സെക്കൻഡ് മാരേജിന് വിളിച്ചു. അപ്പൊ സെക്കൻഡ് മാരേജ് വിളിച്ച ആൾക്കാരോട് ആൾക്കാരെന്ന് പറഞ്ഞാ ആദ്യം നോർമൽ ആയിട്ടുള്ള ആളെ ആയിക്ക്, പിന്നെ അവർക്ക് അസുഖം വന്നതിന് ശേഷം ഒഴിവാക്കിയ ആളുകൾ. ഇപ്പൊ എനിക്കിപ്പോ പ്ലസ് ടു ആയപ്പോഴാണ് ഇങ്ങനെ ഒരു അസുഖം വന്നത്. അപ്പൊ ആ അസുഖം വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് ശരിക്കറിയാം. കണ്ണിൻ്റെ ആ സമയത്ത് ആ ലൈഫ് പാർട്ണറും കൂടി അവര് ഒഴിവാക്കി, പിന്നെ നമ്മളെ അടുത്തേക്ക് വന്നു. നമ്മളത് ഇനിയും വേഴ്സ് ആവൂല, മീൻസ് കണ്ടീഷൻ ഫുള്ള് ഇതാവൂല. കാരണം എനിക്ക് ഇത്ര ആയത് പ്ലസ് ടു അതിന്റെ ശേഷം, ഇനി ഉള്ളത് കുറയോ കൂടോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതും കൂടി കഴിഞ്ഞ് അവര് പോയാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്തൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാലും കോളുകൾ പല രീതിയിലാണ് വരിക, പല ടൈപ്പ് ആൾക്കാരാണല്ലോ വിളിക്കുക. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി പറയാണ്, അപ്പോൾ പറയാന്ന് വെച്ചാല് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അങ്ങനെയുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന ഒക്കെ വന്ന് അതിനോട് നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ ഏതാന്നുള്ള നമുക്ക് അന്വേഷിക്കാൻ പോലും ചിലപ്പോൾ ആക്സസ് ഉണ്ടാവില്ല. ഒരു കുടുംബ പശ്ചാത്തലമുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന മാത്രം മതി. പിന്നെ ഒരുപാട് വയസ്സ് വേണ്ട, 31 ഓളെക്കാട്ട് ഒരു 5 വയസ്സ് ഡിഫറൻസ് ഉള്ള 31 അല്ലെങ്കിൽ 32 33 നമുക്ക് പ്രശ്നമില്ല അല്ലേ. അല്ലാണ്ട് ഒരുപാട് വയസ്സ് കൂടുതലുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന നമുക്ക് വേണ്ടയില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അസുഖം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അത് ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മള് ഇപ്പൊ എന്ന് ഇങ്ങനെ ഒരു സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലെത്തിയത്. അത്ര ഭയങ്കര കഷ്ടപ്പെട്ടാണ് പഠിച്ചതൊക്കെ. അപ്പൊ ആ ഒരു ഇതിന് സപ്പോർട്ട് ചെയ്യാൻ 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി മാത്രം വരാ, മീൻസ് നമ്മളെ കൊണ്ടോണം വീട്ടിൽ, ഇവിടെ വന്നു പോണ ആൾക്കാരല്ല, വീട്ടിൽ കൊണ്ടോണം. അതേപോലെ തന്നെ വീട്ടിലെ അമ്മമാരാണെങ്കിലും നല്ല 100% സന്തോഷത്തോടെ കൂടി സ്വീകരിക്കുന്ന ആൾക്കാരാണ്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മള് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അപ്പൊ നമുക്ക് പോകേണ്ടി വരും. നമ്മളെ വീട് നമുക്ക് പരിചയമുള്ള സ്ഥലം ആവുള്ളൂ, അപ്പൊ അതും കുറച്ച് സമയമെടുക്കും. പിന്നെ അതേപോലെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു ഇത് വേണം. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്ലോ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡ്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയണില്ല, അതൊക്കെ ഒരു മനസ്സിലാക്കാൻ പറ്റണ ഒരാൾ, ഒരു ഫാമിലി വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് വീട്ടിൽ. അപ്പൊ അതിനൊരു തടസ്സം അവിടെ വന്നതിന് ശേഷം, ഞാൻ അവിടെ ചെന്നു എന്ന് വിചാരിച്ച് എനിക്കും എന്നെ കൊണ്ടുപോയി എന്ന് കരുതി അവർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ളൊരു ഒരാളെ, ഒരു ഫാമിലിനെയാണ് ആഗ്രഹിക്കുന്നത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അവളെ മനസ്സിലാക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ, എന്നാലേ വേറൊന്നുമില്ലല്ലോ അല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ ഫ്രണ്ട്സ്, മുബഷിറ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഓൾക്ക് ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയാണ്. അവൾക്ക് തന്റെ വരാൻ പോകുന്ന പാർട്ണർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി നല്ലൊരു ബോധ്യമുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവളുടെ നല്ല ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത്. വിവാഹം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിക്കുക എന്നുള്ളതല്ല, നമുക്ക് യോജിച്ച ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലൊരു ചിന്താഗതിയുണ്ട്, ഡിഫറൻ്റ് ഏബിൾഡ് ആയ ഒരു കുട്ടിയാണെങ്കിൽ അവൾക്ക് ആഗ്രഹങ്ങൾ പാടില്ല, ആശകളൊന്നും പാടില്ല, അവൾ ആരെങ്കിലും അങ്ങ് കെട്ടണം, അവളെന്താ അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇവർക്കൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചൂസ് ചെയ്യാനുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കുട്ടികളോടും എന്താണ് നിങ്ങളെ കൺസെപ്റ്റ് എന്ന് ചോദിക്കുന്നത്. അല്ലാണ്ട് ആരെങ്കിലും അവർക്ക് കല്യാണം കഴിക്കാനാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്നും വന്ന് ചെയ്യേണ്ടതില്ലല്ലോ. എങ്ങനെ എത്ര ഇതുണ്ടാവും, നിലവിൽ ഭാര്യമാരുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേരിങ്ങനെ വിവാഹം കഴിക്കാൻ നടക്കുന്നുണ്ട്. മാത്രമല്ല, അല്ലാത്ത വയസ്സ് കൂടിയ ആൾക്കാരും ഒക്കെ അവർക്ക് കിട്ടും. പക്ഷെ അതല്ല,
മറ്റ് നമ്മുടെ ഇപ്പോ നമ്മുടെ വീട്ടിലൊരു മോളുണ്ടെങ്കിൽ ആ മോക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും വരനെ പറ്റി, അതുപോലെ തന്നെ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓളോളം ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞത്. അത് അതിന് പറ്റിയ ആളെ മാത്രം മുമ്പോട്ട് വന്നാൽ മതി. അങ്ങനെയുള്ള ആളുകൾ മാത്രം വരെ ഒരുപാട് വയസ്സുള്ളവരൊന്നും ഓളെ വിളിക്കാതിരിക്കുക. ഒരു 31 ഓളെ മാക്സിമം, 5 വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. 26 വയസ്സായത് ഒരു 31 വരെ. ഇനിയിപ്പോൾ 32 ആയാലും പ്രശ്നമില്ല എന്നുള്ള പറഞ്ഞു. പക്ഷേ ഫാമിലി നമുക്ക് അത്രയും സെറ്റാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതിനപ്പുറത്തോട്ട് ഏജ് കൂടുതലുള്ള ആളുകൾ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് എഡ്യൂക്കേറ്റഡ് ഉള്ള ഒരാളാണെങ്കിൽ സന്തോഷമാണ്. ഓക്കെ, ഇപ്പൊ കാഴ്ചേന്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവള് നാളെ എന്തായാലും ഒക്കെ ജോലി കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. ഇനിയിപ്പോൾ ഒരു പ്രൊഫസർ ആയിട്ടാണെങ്കിലും അല്ലെ വേറെ എന്തെങ്കിലും ഒരു ജോലി ആണെങ്കിൽ അവളെ എന്തെങ്കിലും രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ഒരാളാകുമ്പോൾ ആണല്ലോ സന്തോഷം. കാരണം കാഴ്ച പരിമിതിയുള്ള ആൾക്ക് ചിലപ്പോൾ പേപ്പേഴ്സ് നോക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഫോം പൂരിപ്പിക്കേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ അറിയുന്ന ഒരാളാവണം എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര ഹൈ എഡ്യൂക്കേഷൻ, ഹൈ ജോബ് അങ്ങനെയൊന്നുമല്ല. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ ഓക്ക് ജോലി കിട്ടും, പിന്നെ ഞാനെന്ത് ജോലിക്ക് പോകണം എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമുക്ക് എന്ത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു അഭിമാനമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയല്ല, നമ്മൾ അതിൽ എങ്ങനെയാണ് ആ ജോലി നമ്മൾ കാണുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോൾ എന്ത് ജോലിക്കും അതിൻ്റെതായ പിന്നെ ഇതുണ്ട് എന്നുള്ള നമുക്കറിയാലോ. അപ്പോൾ ആ ജോലിയൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അത് വേണം. പിന്നെ ഉള്ള കാര്യം പറയാന്ന് വെച്ചാൽ അവള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് ഒരു ഹസ്ബൻഡിനെ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യനെയാണ് വേണ്ടത്. നമ്മളെന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് അത് പറ്റും, അങ്ങനെ നമ്മളൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു വാക്ക്, അതിനെപ്പറ്റിയുള്ള ഒരു അറിവൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നല്ല അറിവുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം എഴുതണമെങ്കിൽ എത്രത്തോളം അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ ഓള് ട്രൈ തുടങ്ങി. എന്തായാലും ഓളെ ആർജവം കൊണ്ട് ഓക്കെ അത് കിട്ടാതെ ഒന്നായി പോവില്ല. ഭാവിയിലെ കളക്ടർ ആവട്ടെ ഓളെ എന്തായാലും. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാതെ പോകരുത്. കാഴ്ചേൻ്റെ പരിമിതി അത് ഓവർകം ചെയ്യാൻ പഠിച്ചോ നമുക്ക് കാഴ്ച തന്നിക്കില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മളെ വിജയം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ ഓള് ചെയ്യുന്നതാണ്, മറ്റേ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞാണ് കുക്കിംഗ് ചെയ്യുന്നതാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ തയ്യാറാണെങ്കിൽ അപാരമായ ഒരു സ്നേഹമുള്ള അപാരമായ ഒരു ലൈഫ് നമുക്ക് കിട്ടും. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാ ഭയങ്കര ലൈഫ് അങ്ങനെയല്ല പറയുന്നത്. എങ്കിലും നമ്മുടെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പാർട്ണർ തന്നെയാണ് നമുക്ക് ജീവിതത്തിന്റെ വിജയം. അത് ഉണ്ടാവും. അപ്പൊ ഓള് ഇല്ല ഉഷറ, ഞാൻ പറഞ്ഞൊന്നും അവസാനം ഇതായിരുന്നു കേട്ടോ, കട്ടൊക്കെ സ്നേഹിക്കണേ. അതൊക്കെ ഓള് കട്ടൊക്കെ തന്നെ ചെയ്തോളൂ, ഓള് നല്ല മോളാണ്. അപ്പൊ ഓക്കെ, കൂടുതലായിട്ടൊന്നും ഇല്ല. ഇനി ഓളെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. മാക്സിമം ഓളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ മുമ്പിൽ നമുക്ക് ഈ വീഡിയോ എത്തിക്കണം. പിന്നെ ദൂരം ദൂരെ പറ്റുന്നു കോഴിക്കോട് മലപ്പുറം എറണാകുളം അല്ലേ. അപ്പോൾ നമുക്ക് ജില്ലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, എറണാകുളം ജില്ല, ഈ 4 എന്നുള്ള ആലോചന നമ്മൾ സ്വീകരിക്കൂ. ഇനിയിപ്പോൾ വേറെ ഇതിൽ പറയാത്ത ഏതെങ്കിലും ജില്ലയാണെങ്കിലും നല്ലൊരു ക്യാരക്ടറുള്ള നല്ലൊരു അടിപൊളി ആളാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം കോൺടാക്ട് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നും ഇല്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.